മട്ടാഞ്ചേരി ഫയർ സ്റ്റേഷനിൽ അഗ്നിരക്ഷാ ദൗത്യത്തിന് ഇനി സൈക്കിളും ഉപയോഗിക്കും. ഉപയോഗശൂന്യമായി കിടന്നിരുന്ന സൈക്കിളുകളാണ് സേനാംഗങ്ങൾ ചേർന്ന് ഫയർ സൈക്കിളാക്കി മാറ്റിയത്. നിലവിൽ സേന ഉപയോഗിക്കുന്ന അഗ്നിരക്ഷാ ഉപകരണങ്ങൾ സൈക്കിളിലും സജ്ജീകരിച്ചു കഴിഞ്ഞു. ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി എട്ടിലാണ് മട്ടാഞ്ചേരി ഫയർ ആൻഡ് റെസ്ക്യൂ സ്റ്റേഷൻ പ്രവർത്തനം ആരംഭിക്കുന്നത്. വാഹന സൗകര്യങ്ങൾ കുറവുള്ള കാലം, അത്യാവശ്യ കാര്യങ്ങൾക്കൊഴികെ മറ്റാവശ്യങ്ങൾക്ക് ഉപയോഗിക്കുന്നത് സൈക്കിൾ മാത്രമായിരുന്നു. അങ്ങനെയാണ് 1970s വകുപ്പിൽ നിന്നും സ്റ്റേഷനിലേക്ക് ഹെർക്കുലീസിന്റെ ഈ സൈക്കിൾ ലഭിക്കുന്നത്. അടുത്തുള്ള സ്റ്റേഷനുകളിലേക്ക് എഴുത്തുകൾ കൈമാറാനും മറ്റാശയവിനിമയ സംവിധാനങ്ങൾക്കും വേണ്ടിയായിരുന്നു ഇവ ഉപയോഗിച്ചിരുന്നത്. കാലക്രമേണ തുരുമ്പ് പിടിച്ച് നശിക്കാൻ തുടങ്ങിയതോടെയാണ് സൈക്കിൾ സംരക്ഷിക്കാൻ പുതിയ മാർഗം തേടിയത്. അത് ഉപയോഗിക്കാൻ പറ്റാത്ത ഒരു കണ്ടീഷനിലേക്ക് മാറുകയും അത് സർക്കാരിൻ്റെ സ്വത്തായത് കാരണം അത് നശിപ്പിച്ച് കളയാനും പറ്റില്ല. അപ്പോൾ അതിനെ എന്ത് ചെയ്യാമെന്ന് എല്ലാ ജീവനക്കാരും കൂടി ആലോചിച്ചതിൻ്റെ ഫലമായി കുറച്ച് പേരുടെ ഐഡിയയിൽ നിന്ന് ഉരുത്തിരിഞ്ഞ ഒരു സംഭവമാണിത്. അപ്പോൾ അതുമേലെ നമുക്ക് നോക്കിയെന്നേ കാണാം, ഫയർ സർവീസിൽ അത്യാവശ്യം ഉപയോഗിക്കുന്ന എല്ലാ ഉപകരണങ്ങളും അതിൽ ഫിറ്റ് ചെയ്യാനായിട്ട് നമുക്ക് സാധിച്ചു എന്നുള്ളതാണ്. ഇനി അതിനെക്കുറിച്ച് കൂടുതൽ നമ്മൾ ചിന്തിച്ചു വരുമ്പോൾ അതിനെ നമുക്ക് ഉപയോഗപ്രദമായിട്ടുള്ള രീതിയിൽ ചിലപ്പോൾ യൂട്ടിലൈസ് ചെയ്യാൻ സാധിക്കുന്ന ഒരു ഭാവി വിദൂരമല്ല എന്ന് ഞാൻ ചിന്തിക്കുന്നു. ചെറിയ അപകടങ്ങളെയും ഷോർട്ട് സർക്യൂട്ടുകളെയും നേരിടാനുള്ള സംവിധാനങ്ങൾ ഫയർ സൈക്കിളിലുണ്ട്. ആ സൈക്കിളിൽ നോക്കിയെന്നാലും നമ്മൾ ഉപയോഗിക്കുന്ന ഹെൽമെറ്റ് ഉണ്ട്, നമ്മൾ ഫയർ ഫൈറ്റിങ്ങിന് ഉപയോഗിക്കുന്ന ഹോസുകളുണ്ട്, ബ്രാഞ്ച് ഉണ്ട്. അത്യാവശ്യം ഒരു ചെറിയ ഫയർ ഫൈറ്റ് ചെറിയൊരു ഗ്യാസ് ലീക്ക് എന്തെങ്കിലുമൊക്കെ ഉണ്ടായിരുന്നാൽ അതിനെ പ്രൊട്ടക്ട് ചെയ്യാൻ, അല്ലെങ്കിൽ ഒരു ഇലക്ട്രിക് ഫയർ ഉണ്ടായിരുന്നാൽ ഉപയോഗിക്കാൻ പറ്റിയ രണ്ട് ചെറിയ എക്സ്റ്റിംഗ്വിഷറുകളുണ്ട്. അതെല്ലാം നമ്മൾ ഇപ്പോഴും ഫയർ സർവീസിൽ ഉപയോഗിക്കുന്ന വസ്തുക്കൾ തന്നെയാണ്. പൈതൃകങ്ങളുടെ നാടായ മട്ടാഞ്ചേരിയിൽ അഗ്നിരക്ഷാ സേനയുടെ പൈതൃകമായി ഈ സൈക്കിളും ഭാവിയിൽ മാറും. ക്യാമറമാൻ അഭിലാഷ് പള്ളിക്കരയ്ക്കൊപ്പം രാഹുൽ സുരേഷ്, 24 കൊച്ചി.